ഹായ് നമസ്കാരം എല്ലാവർക്കും. ലിബു സ്റ്റക്ക് ഇൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കാനഡയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം ഞാനുള്ളത് കാനഡയിലാണ്, മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, ക്യുബക് സൈഡാണ്. സോ ഇവിടുത്തെ ഒരു ചെറിയ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഈ സ്ഥലത്തിൻ്റെ. പക്ഷേന്നുണ്ടെങ്കിൽ ഇവിടെ ഐസ് വീണിട്ട് ഫുൾ ബ്ലോക്കാണ്, എല്ലാ സ്ഥലങ്ങളും മിക്കവാറും ഉള്ളതെല്ലാം അടവാണ്. എങ്കിലും നമുക്ക് റോഡോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും എടുക്കാം, മോളോ കാര്യങ്ങളോ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. പോകണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എന്നുണ്ടെങ്കിൽ എല്ലാം ഐസിൻ്റെ പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് റോഡും കാര്യങ്ങളും ഒക്കെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, പറ്റുന്നിടത്തോളം ഉള്ള ഒരു വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. Thank you.
പ്രതീക്ഷിച്ച രീതിയിലൊന്നും തന്നെ ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വന്നിട്ട് നമ്മൾ ഐസ് വീണ ഫുൾ ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് ഒരു മോളിലോ കാര്യങ്ങളിലോ ഒന്നും പോകാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് മോൺട്രിയൽ എന്നൊക്കെ പറയുന്ന നല്ല ലൊക്കേഷൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനിയും ഒരിക്കലും എപ്പോഴെങ്കിലും നമുക്ക് വന്ന് വീണ്ടും ഇതെടുക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ ആ സാഹചര്യം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉള്ള കുറച്ച് റോഡ്സും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. എനിവേ, എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഇറങ്ങി തിരിച്ചത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കാര്യമായി കണ്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് തന്നെയുണ്ട്. ഓക്കെ, എനിവേ, നാളെ മറ്റന്നാളിലും ഒക്കെ ആയിട്ടുണ്ടാകുന്ന വീഡിയോയിൽ തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഈ വീഡിയോയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം വന്നിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയൊക്കെ നടക്കുന്ന പല കൾച്ചറൽ പ്രോഗ്രാമിൻ്റെയും സോങ്സോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോപ്പിറൈറ്റ് കിട്ടും നമ്മുടെ വീഡിയോ. അപ്പം അങ്ങനെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. യൂട്യൂബിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏണിങ്സ് ഒന്നും ആഗ്രഹിക്കാത്തൊരു നല്ലൊരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ഈ കോപ്പിറൈറ്റും കാര്യങ്ങളും ഇവർ തന്ന് നമ്മുടെ ചാനൽ ചിലപ്പം കളയുന്ന ആ ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതൊന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു. റിയലി പറഞ്ഞാൽ നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ എടുത്തിട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥ ഇതിനു മുമ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റ് വരും, അപ്പോൾ പിന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥ ഒന്ന് മാറി കിട്ടിയതായിരുന്നെങ്കിൽ നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ ക്യാപ്ചർ ചെയ്തിടാൻ പറ്റുമായിരുന്നു. എന്തായാലും കൊള്ളാം, നാളത്തെ പ്രോഗ്രാം അടിപൊളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത ദിവസത്തെ പ്രോഗ്രാമും നല്ലതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഉള്ള ട്രാഫിക്കും നമ്മുടെ US വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കൂട്ട് കിലോമീറ്ററും മൈലുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ കാറയിലെ യൂണിറ്റ് കിലോമീറ്റർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഇവിടെ ഒന്ന് 100 km സ്പീഡാണ് ഈ റോഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 100 km സ്പീഡിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്പീഡ് മീറ്ററിൽ നമുക്കത് കാണണം. നമ്മുടെ US കാറുകളെല്ലാം നിന്ന് മൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതറിയാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഈ ക്യുബക് സൈഡ്, ഈ മോൺട്രിയാൽ സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫ്രീ റൈറ്റ് എന്ന് പറയുന്നതില്ല. നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റൈറ്റ് പോലും എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നതിനും വലിയ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും നോക്കാറില്ല ഇവർ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ ഒരു സൈഡിലുണ്ട്. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിവേ, നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏകദേശമൊക്കെ നമ്മളെ കൊണ്ടെടുക്കാൻ പറ്റിയതൊക്കെ നമ്മളെടുത്തു. CN Tower അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നുണ്ടെങ്കിൽ ട്രാഫിക് ജാമാണ് ഒന്നാമത്തെ കാര്യം. അങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാംസൊക്കെ ഒത്തിരി നടക്കുന്ന സമയമാണ് ഈ 30-31 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈറ്റാണ് അങ്ങോട്ടുള്ള ട്രാഫിക് എന്ന് നോക്കിയപ്പം. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടു. പിന്നീട് ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് വരുന്നതായിരിക്കും ഈ ടൊറാൻഡോ. CN Tower എന്ന് പറയുന്നത് ഒരു പുരാതനമായിട്ട് ഇത്രമാത്രം ഉള്ള ഒരു ടവർ വേറെ ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നയാഗ്ര ഇങ്ങനെയുള്ള സൈഡൊക്കെ ഒരു ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ കാനഡയിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വരാനുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത്. അപ്പം ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഫ്രീ ടൈം ഉള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വന്ന് ഇവിടുത്തെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രമാത്രമൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അത് വേറെ എങ്ങും ഇറങ്ങിപ്പോയി ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാതായിപ്പോയി. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോകളിൽ നമ്മളത് മാറ്റി ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ ഇത് ലെങ്ത്തിൽ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. സോ ഇവിടെ കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടാനില്ല. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ അതിനകത്തില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു മോൺട്രിയാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു. ആ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടെയുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലൊക്കെ എത്താനത് കുറച്ചുകൂടി എളുപ്പമാകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തുടർന്ന് ഉള്ള വീഡിയോസ് കാണുക. നാളെ ഇടാൻ പോകുന്ന വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KTC ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നാളത്തെ വീഡിയോ കാണാതിരിക്കേണ്ട ആരും. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.